Okay. ഓക്കേ, എല്ലാ പ്രേക്ഷകർക്കും ഡാൻ്റെ സെവൻ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നിങ്ങളൊപ്പം നിങ്ങളുടെ സ്വന്തം ഡാൻ്റെ ചെയറാണുള്ളത്. നമുക്ക് ഫിഫ 21 പ്ലെയർ കരിയർ സീരീസിലെ എപ്പിസോഡ് നമ്പർ 3 കടക്കാം. കം ഓൺ. ഓ ഗൈസ്, നിങ്ങളെല്ലാം സുഖമായിട്ടിരിക്കാനിരിക്കുന്നു. നമ്മൾ പുതിയൊരു എപ്പിസോഡിലേക്കാണ്. ഇത് തന്നെ അറിയാലോ, സെമി ഫൈനൽസും ഫൈനൽസും വരും. കഴിഞ്ഞ എപ്പിസോഡിൽ ആ തകർപ്പ മാച്ചായിരുന്നു നമ്മുടെ നമ്മുടെ നല്ല കോൺട്രിബ്യൂഷൻ ഒക്കെ ഉണ്ടായിരുന്നു. നല്ലൊരു കളി തന്നെയായിരുന്നു കഴിഞ്ഞ മാച്ചിൽ എന്നുള്ളത്. അപ്പോൾ ഈ സെമി ഫൈനൽസിൻ്റെ ടീമിന് ഞാൻ എന്ത് പേര് വിളിക്കണമെന്ന് വെച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞ താഴത്ത് കമൻറ്റ് ബോക്സിൽ പറഞ്ഞൊരാൾ പറഞ്ഞ പേര് തന്നെ വിളിച്ചേക്കാം. ഓക്കെ, താങ്ക് യു സാർ ഫോർ ദ കമൻറ്റ്സ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് എല്ലാ എപ്പിസോഡിലെ പോലെ ട്രെയിനിങ്ങിലേക്ക് കിടക്കാം. ട്രെയിനിങ് എന്ന് ഇട്ടേക്കാം. നമുക്ക് എന്താ വേണ്ടത്? സ്കിൽ മൂവ്സ് അല്ല, ഡ്രിബ്ലിംഗ്. നമുക്ക് ഡ്രിബ്ലിംഗ് ഏതാ ഇത്? അജിലിറ്റി, ബോൾ കൺട്രോൾ, ഡ്രിബ്ലിംഗ്, സ്പ്രിന്റ് സ്പീഡ്. ഓക്കെ, ഇത് വേണം. ഇനി അടുത്ത ആൻഡ്രോയിൽ എന്താ? ഡ്രിബ്ലിംഗിലില്ല. ഡിഫെൻഡിങ്ങിൽ എന്താ? ഇന്റർസെപ്ഷൻസ്. ഓക്കെ, ഇത് ഇന്റർസെപ്റ്റർ കളിയാണ്. ഞാൻ വെച്ചാൽ ഏറ്റവും നമുക്ക് ഡിഫെൻഡിങ്സ് ഇൻ നോവിൻസ്, ഡിഫെൻഡിങ്സ് അറ്റാക്കിംഗ് പൊസിഷൻ, ഫിനിഷിങ്, ഷോർട്ട് പാസ്, ഷോർട്ട് പവർ. ഓക്കെ, ഇത് കൊള്ളാം. പ്രോമിസിങ് നമുക്ക് ഇതാണ്. പിന്നെ ഏതാണ്? ഇൻ ടു ദ ബക്കറ്റ്, വിഷൻ, ലോങ് പാസ്, വിഷൻ, ലോങ് പാസ്. ഓക്കെ, ഹാർഡ് ഹാർഡ് വേണ്ട, വീഡിയോ ഇട്ടേക്കാം. നമുക്ക് ഓരോ ഇതുണ്ട്. അപ്പൊ നമ്മുടെ പ്ലെയർ ഇപ്പൊ തുടങ്ങിയ ഒരു ഇപ്പൊ തുടങ്ങിയിട്ടല്ലോ പ്ലെയറിന്റെ കരിയർ. അപ്പൊ അത്ര ഹാർഡൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ റേറ്റിംഗ്സ് കുറയും. നമ്മൾ സിം ചെയ്യുമ്പോൾ വെച്ചിട്ടുണ്ടോ, സിമുലേറ്റ് ഓൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ അവരുടെ റേറ്റിംഗ്സ് കുറയാണ്. യു വിൽ അച്ചീവ്. ഓക്കെ, ആ കുഴപ്പമില്ല. ഓക്കെ, സി ഡി ഡി. ഓക്കെ, ആ കുഴപ്പമൊന്നുമില്ല. ആ ഇന്ന് നമുക്ക് ഇവിടെയൊക്കെ ഒന്നും ചെയ്യാമെന്നു. ഓക്കെ, അഡ്വാൻസ്. അപ്പോൾ ഞാൻ അധിക സമയങ്ങളാണ് നമുക്ക് നേരെ സെമി ഫൈനൽസ് അഡ്വാൻസ് ചെയ്യാം. അപ്പോൾ സെമി ഫൈനൽസ് നമ്മൾ റയൽ സ്പോർട്ടിംഗ് അഗെയിൻസ്റ്റ് കഞ്ഞിക്കുഴിയാണ്. കഞ്ഞിക്കുഴി എഫ് സി ആയിട്ടാണ് നമ്മുടെ ഇന്നത്തെ മാച്ച്. അപ്പോൾ നമ്മുടെ ലൈനപ്പ് ആണ്, നമ്മുടെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറുണ്ട്. ഓക്കെ, അപ്പോൾ സെമി ഫൈനൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് എപ്പിസോഡ് നമ്പർ 3 ആണ്. നമ്മുടെ പ്ലെയർ കരിയറിലെ ഒരു ആവേശകരമായ മാച്ചാണ് കഞ്ഞിക്കുഴി എഫ് സി ആയിട്ട് റിയോ സ്പോർട്ടിംഗ് ഇതാ സെമി ഫൈനൽസിലെത്തിയിരിക്കുന്നു. ഈ മാച്ച് അറിയാലോ ഭയങ്കര ഇമ്പോർട്ടൻ്റ് മാച്ചുകളാണ് സെമി ഫൈനൽസ്. ഫൈനലിനേക്കാളും പ്രഷർ ഉള്ളതാണ് സെമി ഫൈനൽസ് എന്ന് വെച്ചാൽ മാച്ച് കട്ട് ചെയ്യായിരിക്കും. നമുക്ക് അറിയാലോ അങ്ങനെയാണ് ഫുട്ബോളിൽ. അപ്പോൾ ചാമ്പ്യൻസ് ട്രോഫിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് അവിടെ സെമി ഫൈനൽസിൽ. എന്റെ ദൈവമേ, സീൻ കളിയായിരിക്കും. ഇന്ന് നമ്മൾ ട്രെയിനൊക്കെ ചെയ്ത് നമ്മുടെ പ്ലാനാണ് റെഡിയാക്കി വെച്ചിട്ട് പ്ലെയേഴ്സ് ടു വാച്ച് നമ്മളാണ്. അടിപൊളി റിയൽ സ്പോർട്ടിങ്ങിലെ നമ്മളാണ് പ്ലെയേഴ്സ് ടു വാച്ചിൽ അവർ തന്നേക്കുന്നത് ഫിഫ. വീണ്ടും നമ്മൾ ഫണ്ടാസ്റ്റിക്. അപ്പോൾ ഈ നമ്മുടെ പ്ലെയർക്കിടയിൽ നമ്മൾ ഈ ക്ലബിൽ തന്നെ വെച്ച് നമ്മൾ പ്ലെയറിനെ മാക്സിമം അവരുടെ ഒരു തുടക്കത്തിൽ ഡെവലപ്മെൻ്റ് ആവുമല്ലോ, അത് ഭയങ്കര ക്രൂഷ്യലാണ്. അപ്പോൾ അത് ആ ഡെവലപ്മെൻറ്റ് നമുക്ക് നല്ല കളികൾ കളിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്ര നല്ലോണം ഡെവലപ്പ് ആവും. അപ്പോൾ ഇതിപ്പോൾ പ്രീ സീസണാണ്, സീസണിലോട്ട് എത്തിയിട്ടുള്ള നമ്മൾ. അപ്പോൾ അതിനെ ഞാൻ എൻ്റെ ഡിഫിക്കൽട്ടി പ്രൊഫഷണലാണ് ഇട്ടേക്കുന്നത്, ഡിഫിക്കൽട്ടി അവർ. അപ്പോൾ ഈ മാച്ച് നമുക്ക് കുറച്ച് ഈസി ആണെങ്കിൽ ഞാൻ ഫൈനൽസ് കളിക്കുമ്പോൾ ഡിഫിക്കൽട്ടി ഒരെണ്ണം കൂട്ടിയേക്കാം. നമുക്ക് ചിലപ്പോൾ പണി കിട്ടും, ചിലപ്പോൾ പണി കിട്ടും, പറയാൻ പറ്റില്ല. പക്ഷേ ഒരെണ്ണം കൂടി കൂട്ടിയേക്കാം ഭയങ്കര ഈസി ആണെങ്കിൽ മാച്ചുകൾ. എനിക്ക് തോന്നാറില്ല ഈസി ആയിരിക്കും, എന്നാലും നോക്കാം നമുക്ക്. ഓക്കെ, മാനേജർ ഡേവിഡ് ഗലിയോ. ഡുർഡവിക് ഉണ്ട് സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ, കാണാൻ നമുക്ക് ഗാർസിയ ഉണ്ട്, കാർമോണ, ഫിയേഗോ, ഹെർണാൻ, ഗാർസിയ, വീണ്ടും ഗാർസിയ. മൈ ഗോഡ്. ഡിഫെൻഡിങ്ങിൽ ഇതാണ് നമ്മുടെ കഞ്ഞിക്കുഴി എഫ് സിയിലെ സ്റ്റാർട്ടിംഗ് ഇലവൻ. സബ്സ്റ്റിറ്റ്യൂഷൻ കാണാം നമുക്ക്. മാനേജർ അട്ടിലാൽ കാനൽ. പേരുകളൊക്കെ പ്രൊണൗസേഷൻ തെറ്റിക്കാൻ ശ്രമിക്കണം, ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അവരുടെ സ്റ്റാർട്ടിംഗ് ലൈൻ ആണ് 4-2-3-1 ആണോ, അല്ലെങ്കിൽ 4-2-2-2 അറിയില്ല, സോറി. ഓക്കെ, അങ്ങനെ മാച്ചുള്ള സ്റ്റാർട്ടർ ആണ് കിക്ക് ഓഫ് സെമി ഫൈനൽസ്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാം. പതുക്കെ പതുക്കെ പാസ് ചെയ്ത് ഇവിടെ കഞ്ഞിക്കുഴി എഫ് സിയിലെ കയ്യിലാണ് ഇപ്പൊ ബോൾ. കഞ്ഞിക്കുഴി എഫ് സിയുടെ ഒരു അറ്റാക്കാണ്. ഓ, അവരുടെ ഒരു ഓവർഹെഡ് ബോളാണ്. വീണ്ടും കഞ്ഞിക്കുഴി എഫ് സിയുടെ കയ്യിലാണ് ഇപ്പൊ തന്നെ ബോള്. നമുക്ക് ഇതുവരെ ഡിഫെൻഡ് ചെയ്ത് എടുക്കാൻ പറ്റിയില്ല.
നമ്മൾ നമ്മുടെ പൊസിഷൻ കീപ്പ് ചെയ്യേണ്ടത്. ആ കനിബിന് അഫ്സിന് അറ്റാക്ക് ആണ്, ഫസ്റ്റ് ഷോട്ടാണ്. ഓ നല്ലൊരു ഷോട്ടായിരുന്നു അത്, നല്ല ചാൻസ് ആയിരുന്നു അത് അവിടെ ക്രിയേറ്റ് ചെയ്തത്. പക്ഷെ ആ ഫിനിഷിംഗിലാണെങ്കിൽ അവർക്ക് കനിബിലേക്ക് കുറച്ചും കൂടി ഫോക്കസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ കുറച്ചും കൂടി ഇമ്പ്രൂവ് ആക്കേണ്ടത്. കഞ്ഞിക്കുഴി എഫ്സിയുടെ ഡിഫെൻഡിങ് നല്ല പക്കയാണ്, സോളിഡ് ഡിഫെൻഡിങ് ആണ്. അത് പൊട്ടിക്കാൻ നമുക്ക് കുറച്ച് കൂടി നല്ലോണം ഇമാജിനേഷൻ വേണ്ടി വരും. ഇവിടെ ഞാനുണ്ട് താ. ഓക്കെ, ഇവിടെ നമ്മുടെ നല്ലൊരു സ്കില്ലാണ്, അവിടെ ഡിഫൻഡേഴ്സിനെ വെട്ടിച്ചു പോയിരിക്കുന്നു. അവിടെ ഫൗൾ, പെനാൽറ്റിയാണ് അവിടെ. ഡിഫൻഡേഴ്സിനെ കൃത്യമായിട്ട് അറിയാം, അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഡേഞ്ചറസ് ആണ് അത്. ആദ്യം തന്നെ ഫൗൾ കമ്മിറ്റി ഇരിക്കുന്നത് യെല്ലോ കാർഡാണ് അത്. ആരാണ്? എൻസോ റോക്കോയുടെ ഒരു ഫൗളായിരുന്നു അത് നമുക്കെതിരെ. നമ്മളവിടെ നല്ലൊരു സ്കില്ല് കാണിച്ച് അവിടെ മുന്നേറ്റം എഴുതുന്നത്, പക്ഷേ അതൊരു ഭയങ്കര പൂവർ ചാലഞ്ചാണത്. സ്ട്രേറ്റ് യെല്ലോ കാർഡാണ്, നമുക്കൊരു പെനാൽറ്റിയാണ്. ഈ മാച്ചിൽ നമുക്ക് റിയൽ സ്പോർട്ടിങ്ങിന് നല്ലൊരു ചാൻസാണത്, ലീഡ് പിടിക്കാനുള്ള നല്ല ചാൻസാണ്. ഡുറവിക്കാണ് എടുക്കുന്നത്. ഡുറവിക്ക് ആൻഡ് ഓ എടാ കൂടാ സോറി, ഡുറവിക്കല്ല, കാർമോണ ആയിരുന്നു പെനാൽറ്റി എടുത്തത്. എന്റെ ദൈവമേ, ഒരു സുവർണ അവസരമായിരുന്നു അത്. ഇപ്പൊ നമുക്ക് മനസ്സിലായി അവരെന്തിനാണ്ട് എങ്ങനെയാണ് സെമി ഫൈനൽസിൽ എത്തിയത്. അവരുടെ കളി ടോപ്പ് ക്ലാസ് കളിയാണ്. ഇവിടെ നമ്മുടെ നല്ല പാസിംഗ് ആണ്. ഓ ഇവിടെ നമ്മളെ വീണ്ടും ഡിഫെൻഡ് ചെയ്തിരിക്കുന്നു. നമ്മളവിടെ ത്രൂ ബോൾ കൊടുത്തിട്ടുണ്ട്. നമ്മളവിടെ പാസ് ചെയ്തിരിക്കുന്നു, ഫ്രീ ആണ്. ഫണ്ടാസ്റ്റിക്. നമ്മുടെ ആദ്യത്തെ അസിസ്റ്റാണ് എനിക്കൊണ്ട് കാർമോൺ തന്നെയാണ് അടിച്ചിട്ടേക്കുന്നത്. അല്ല, ഡുറവിക്കാണ് അടിച്ചേക്കുന്നത്. ഡുറവിക്കിന്റെ സൂപ്പർ ഗോളാണ് അവിടെ. ഉറോസ് ഡുറവിക്ക്, നമുക്ക് കാണാം. നമ്മളൊക്കെ അവിടെ ബോൾ നമ്മൾ പാസ് ചോദിച്ചു, അവിടെ തന്നെ നമ്മൾ അപ്പൊ തന്നെ ത്രൂ ബോൾ കൊടുത്തു. ഡുറവിക്ക് ഫ്രീ ആൻഡ് നല്ല ഫിനിഷിംഗ് ആയിരുന്നു അത്. വീണ്ടും ഒരു ചാൻസ് ആയിരുന്നു, നല്ലൊരു ചാൻസ് തന്നെയായിരുന്നു അത്. ഫസ്റ്റ് ടൈം ഗോൾ അടിക്കാൻ നോക്കി, പക്ഷെ അത് കോണ്ടാക്ട് കുറച്ചും കൂടി ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാണ്ടെന്ന് പറയാം നമുക്ക്. ഓക്കെ, നമ്മുടെ ഒരു ഡ്രിബ്ലിംഗ് ആണ്. ഓ ഇവിടെ ചാൻസസ് ദുരിതരാ വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊന്നും അങ്ങനെ കറക്റ്റ് ക്ലിയർ ചെയ്യാൻ പറ്റില്ല. ഞാനിവിടെ ഡ്രിബിൾ ചെയ്ത് ഫസ്റ്റ് ടൈം ആ ഷോട്ട് അടിച്ചു, പക്ഷേ അത് ഗോൾ കീപ്പറിന്റെ നല്ലൊരു സേവ് ആണ് അവിടെ. കഞ്ഞിക്കുഴി എഫ് സിയിലെ ഗോൾ കീപ്പർ നല്ല കളിയാണ്. നമ്മൾക്കാണ് അവിടെ ബോള്. നമ്മുടെ ഷോട്ട് ആണ്, ഓ ക്രോസ് ബാർ, ഗോൾ, ഫാന്റാസ്റ്റിക്, അടിപൊളി. നമ്മൾ ആദ്യം അടിച്ച ഷോട്ട് ക്രോസ് ബാറിൽ കൊണ്ട് വീണ്ടും ഗോള് ക്രോസ് ബാർ തന്നെ തിരിച്ചെടുത്തപ്പോൾ നല്ല ഹെഡർ, ഹെഡർ ആയിരുന്നു. ക്ലിയറൻസ് അല്ല, സോറി, ഹെഡർ അടിച്ച് ഗോൾ. സൂപ്പർ ഹെഡർ ആണ്, നല്ല റീബൗണ്ട് ആയിരുന്നു, നല്ല അവയർനെസ്സും ഉണ്ട്. നമ്മുടെ ടീമേറ്റ് ആരായിരുന്നു അടിച്ച ഗോൾ? അവനാണ് ഗോൾ അടിച്ചത്. അവന്റെ പേര് നമുക്ക് നോക്കാം. ഇവിടെ കാണാം, നമ്മുടെ ആ ഒരു ഷോട്ട് ഉണ്ടായിരുന്നു, അത് ക്രോസ് ബാർ തട്ടി തിരിച്ചു വന്നു. അത് അപ്പൊ തന്നെ ഫസ്റ്റ് ടൈം ഒരു ചാൻസ് നൽകിയത് ഗോൾ കീപ്പറിന്. നല്ല ഗോളാണ് അത്, നല്ലൊരു ഹെഡർ ആണ്. ജി റോസ് റോസാസ് ജി റോസാസിന്റെ ഗോളാണത്. ഓക്കെ, നമ്മൾ വീണ്ടും ബോൾ എടുത്തിരിക്കുന്നു. മിഡ്ഫീൽഡിൽ നമ്മൾ നല്ലോണം പാസുകൾ കൊടുക്കുന്നുണ്ട്. ആൻഡ് ഫസ്റ്റ് ടൈം കഴിഞ്ഞിരിക്കുകയാണ്, 2-0 ആണ് ഇപ്പൊ സ്കോർ. നമ്മളെ നല്ല അത്യാവശ്യം നമ്മുടെ ടീമിന്റെ നല്ലൊരു പെർഫോമൻസ് തന്നെയായിരുന്നു കൂടെ. അങ്ങനെ 2-0 ആണ് ഹാഫ് ടൈം ആകുമ്പോൾ. നമ്മളെ കാണാം, 8.8 മാച്ച് റേറ്റിംഗ് ആണ് നമുക്കിപ്പോ. ഇത് കുറവാണ്, സ്റ്റാമിന നമുക്ക് കുറവാണ്. അപ്പോ നമുക്ക് സെക്കൻഡ് ഹാഫ് എന്നാ തുടങ്ങാം. നമ്മൾ ചിലപ്പോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കളയായിരിക്കും, പറയാൻ പറ്റില്ല. നമുക്ക് നോക്കാം. ഇപ്പോ 53-ാം മിനിറ്റ് ആയിരിക്കുന്നു ഇവിടെ സെമി ഫൈനൽസിൽ. 2-0 ആണ് സ്കോർ. ഇപ്പോ കഞ്ഞിക്കുഴിയുടെ അറ്റാക്ക് ആണ്. കഞ്ഞിക്കുഴിയുടെ നല്ലൊരു അറ്റാക്ക് ആണ് അത്. ഇതുവരെ ആയിട്ടുള്ള നല്ലൊരു ചാൻസ് ആണ്. ഓ നല്ലൊരു ഷോട്ടായിരുന്നു, പക്ഷേ ഗോൾ കീപ്പറിന് അത് ഈസി സേവ് ആയിരുന്നു അത്. ഓക്കെ, മാച്ച് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നു ബോള്. ഇവിടെ നമ്മളവിടെ ത്രൂ ബോൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ നല്ല ത്രൂബോളാണ് അത്. ഓ ഓ ഫ്രീ ചാൻസ് ഗോൾ, അടിപൊളി. അവിടെ ബോൾ നമുക്ക് അനുകൂലമായി വീണിരുന്നുകൊണ്ട് ഡിജൂക്ക അടിച്ചിട്ടു, ഒന്നും നോക്കിയില്ല. നല്ലൊരു അറ്റാക്കിംഗ് ആയിരുന്നു നമ്മുടെ, പക്ഷേ അത് വീണ്ടും പോയിരിക്കുകയാണ് ബോള്. 69-ാം മിനിറ്റ് ആയി. നമുക്ക് സ്റ്റാമിന കുറവായതുകൊണ്ട് ഞാൻ കരുതിയാണ് നമ്മുടെ സബിന് റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി. നമുക്ക് സ്റ്റാമിന നല്ല കുറവാണ്, നമ്മളിനി കളിക്കളത്തിൽ നിന്നിട്ട് അധികം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എഫക്റ്റീവായിട്ട്.
പിന്നെ ഈ കളി നമുക്ക് ജയിച്ചിരിക്കുക എന്ന് പറയാം. നമുക്ക് 3-0 ലീഡാണ്. അവർക്ക് ഇതുവരെ ഒരു ആൻസറും കാണാൻ സാധിച്ചല്ല അവരുടെ ഡിഫൻസിന്. അല്ല, നമ്മുടെ ഒരു ട്രിബിൾ ആണ്, നമുക്കറിയാം നമ്മുടെ സ്റ്റാമിന ഭയങ്കര കുറവാണ്. ഇപ്പോ ഗോൾ, ഗോൾ ഫ്രോം ഔട്ട്, മൈ ഗോൾ. സബ്സ്റ്റിറ്റ്യൂഷൻ റിക്വസ്റ്റ് ചെയ്തു, അപ്പൊ തന്നെ നമുക്ക് ഗോൾ അടിച്ചിട്ടുണ്ട്. നമുക്കടി പോവാം, ഒന്ന് നോക്കണം. നമുക്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത ചെയ്തിട്ടുണ്ട്. നമ്മുടെ 4-ാമത്തെ ഒരു ഗോളാണ് റിയൽ സ്പോർട്ടിന്റെ ഇവിടെ അത് കാണാൻ സാധിക്കുന്നത്. 2 ഈസിയാണ് നമുക്ക്. അപ്പോൾ ഞാൻ അടുത്തവണ എന്തായാലും ഡിഫിക്കൽട്ടി കൂട്ടും, പേടിക്കണ്ട. നമുക്ക് ഫൈനൽസിന് പണിയുള്ള മാച്ചായിരിക്കും ഇവിടെ കാണാൻ. നമ്മളെ നൈസ് ടേൺ എടുത്തു. ഡിഫൻസ് അവിടെ ഒന്നും ചെയ്യാനില്ല നമുക്ക്. നമുക്കെതിരെ ഫസ്റ്റ് ടൈം നമ്മുടെ നല്ലൊരു ഷോട്ടാണ്, ഗോൾ കീപ്പറിന് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. ടോപ്പ് ലെഫ്റ്റ് കോർണർ അല്ല, ടോപ്പ് റൈറ്റ് കോർണറിലേക്ക് നല്ലൊരു ഷോട്ട് തന്നെയാണത്. കർവ്, നല്ല കർവാണ്. അങ്ങനെ അവിടെ 4-0 ആണ്. നമ്മള് സബിനെ റിക്വസ്റ്റ് ചെയ്തു, അപ്പൊ തന്നെ നമ്മള് ഗോൾ അടിച്ചിട്ടുണ്ട്. കാണാം, 2007 ഗോൾ. 63-ാം മിനിറ്റിൽ നമ്മൾ ഗോൾ അടിച്ചിരിക്കുന്നു. നമ്മുടെ 4-ാമത്തെ ഗോളാണെന്നുണ്ട് ചാമ്പ്യൻസ് ട്രോഫിയില്. ഞാൻ ഇവിടെ കാണാം നമുക്ക്. അപ്പൊ നമ്മളങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പോയിരിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ കളി ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നമുക്ക് ബാക്കിയുള്ള മാച്ചും കൂടി ഒന്ന് കണ്ടേക്കാം. ഇവിടെ ഒരു വീണ്ടും കാർച്ചയ്ക്ക് തന്നെയാണ് ഗോള്. അവിടെ ടൈം വേസ്റ്റിംഗ് ആണോ എന്ന് നമുക്കറിയില്ല. ടാക്ടിക്ക്, ഓ ഓ, കഞ്ഞിക്കുഴി എഫ്സി നല്ല ഡിഫെൻഡിങ് ആണ് അവിടെ. വീണ്ടും റിയൽ സ്പോർട്ടിങ്ങിന്റെ പ്ലെയറിന്, ഓ മൈ ഗോഡ്, ഗോൾ. 5-ാമത്തെ ഗോളാണ് അവിടെ റിയൽ സ്പോർട്ടിങ്. സെമി ഫൈനൽസിൽ വെറുതെ ഡോമിനൻസ്, ഡോമിനന്റ് പെർഫോമൻസ് ആണ്. ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല മറ്റേ കഞ്ഞിക്കുഴി ടീമിന്. കാരണം അവിടെ ആ ഒരു ഹെഡർ ക്ലിയറൻസിന് ശ്രമിച്ചാണ് നേരെ റിയൽ സ്പോർട്ടിങ്ങിന്റെ പ്ലെയറിന്റെ കാലിലോട്ട് വന്നു. അത് അപ്പൊ തന്നെ പാസ് ചെയ്തു. ആൻഡ് ഫസ്റ്റ് ടൈം ഫിനിഷ് ചെയ്തിരിക്കുന്നു. പവറല്ല, പ്ലേസ്മെന്റ് ആണല്ലോ കാര്യം. പവറിലല്ല കുട്ട കാര്യം, പ്ലേസ്മെന്റിലാണ്. പവറിനൊന്നും പോയില്ല, കറക്റ്റ് പ്ലേസ് ചെയ്ത് കൊടുത്തു ഗോള്. ആൻഡ് ഗോളാണ്, 5-ാമത്തെ ഗോളാണ് അവിടെ. നെഫ്താലി മൻസാബി, മൻസാബിയുടെ ഗോളായിരുന്നു അത്. ഇവിടെ 3 എക്സ്ട്രാ ടൈം ഉണ്ട്. അങ്ങനെ കളി കഴിഞ്ഞിരിക്കുകയാണ് അവിടെ. 5-0 ആണ് ഇപ്പൊ കളി കഴിഞ്ഞിരിക്കുമ്പോൾ സ്കോർ ലൈൻ. സെമി ഫൈനൽസിൽ റിയൽ സ്പോർട്ടിന്റെ ഡോമിനന്റ് പെർഫോമൻസ് ആണ്. കഞ്ഞിക്കുരി എഫ് സിക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചല്ല. നല്ല മാച്ചാണ് ഇവിടെ, നമുക്ക് കാണാൻ സാധിക്കാം. ഇവിടെ മാൻ ഓഫ് ദ മാച്ച് ഡാന്റെ JR7 ആണ്. 5 അറ്റംപ്റ്റ് ഉണ്ട് ഗോളിൽ, ഒരു ഗോളാണ് കിട്ടിയിരിക്കുന്നത് നമുക്ക്. നല്ലൊരു പെർഫോമൻസ് തന്നെയായിരുന്നു നമ്മുടെ. നമ്മുടെ മാച്ച് റേറ്റിംഗ് കാണാം, 10.0 മാച്ച് റേറ്റിംഗ് ആണ് നമുക്ക് ഈ മാച്ചിൽ കിട്ടിയിരിക്കുന്നത്. പെർഫെക്റ്റ് മാച്ചാണ് നമ്മുടെ. അടുത്ത സെറ്റിങ്സ് ആണ് നമുക്ക്. നമുക്ക് പ്രൊഫഷണൽ ആയിരുന്നു നമ്മൾ സെറ്റിങ്സ് ഇട്ടിരുന്നത്. അത് നമുക്ക് വേൾഡ് ക്ലാസ് ലെജൻഡറി അൾട്ടിമേറ്റ്. ഓക്കെ, നമ്മൾ പ്രൊഫഷണൽ ആയിരുന്നു, നമുക്കത് വേൾഡ് ക്ലാസ് ആക്കാം. 6 മിനിറ്റ് ഉള്ളത് 5 മിനിറ്റ് ആക്കാം നമുക്ക് മാച്ചിന്റെ ടൈം. ഫൈനൽസ് അല്ലേ, 6 മിനിറ്റ് വെച്ചേക്കാം മാച്ച്. ഓക്കെ ഓക്കെ, അപ്പോ അടുത്ത മാച്ച് കമ്മിങ് അപ്പ് ഫൈനൽസ് ആണ്. നമുക്ക് അപ്പൊ അതിനു മുമ്പ് ഒന്ന്, അപ്പോ അടുത്ത മാച്ച് ഫൈനൽസ് ആണ്, ചാമ്പ്യൻസ് ട്രോഫിയിലെ ഫൈനൽസ്. ഡെനിസ് ലിസ്പോർ, ഡെനിസിൽ, ഇതിനെന്ത് വിളിക്കുന്ന. ഓക്കെ, ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ എപ്പിസോഡ് 3 ആണ് നമ്മുടെ പ്ലെയർ കരിയർ സീരീസിലെ. റിയൽ സ്പോർട്ടിംഗ് വേഴ്സസ് ഡെനിസ് ആണ് ഫൈനൽസിൽ. നമുക്കിവിടെ കാണാം പ്ലേയേഴ്സ് എല്ലാം നടന്നു തന്നെയാണ്. ചാമ്പ്യൻസ് ട്രോഫി സൈഡിൽ ഇരിപ്പുണ്ട്. ഇന്നത്തെ മാച്ച് നമ്മുടെ കരിയറിലെ ആദ്യത്തെ ഒരു ഫൈനൽ സിനാരിയോ ആണ്. നമ്മുടെ നമുക്ക് ഈ ഒരു ട്രോഫി എടുക്കാൻ പറ്റുമോ? ഞാൻ ഈ മാച്ചിന് വേണ്ടി നമ്മുടെ ഡിഫിക്കൽട്ടി കണ്ടിട്ടുണ്ടാവും. ഡിഫിക്കൽട്ടി പ്രൊഫഷണലിൽ നിന്ന് വേൾഡ് ക്ലാസ് ആക്കിയിട്ട് മാച്ച് 6 മിനിറ്റാണ് ഒരു ഹാഫ്. പ്ലേയേഴ്സ് എല്ലാം ലൈൻഡ് അപ്പ് ആണ്. ഓക്കെ, എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെടും. അങ്ങനെ റിയൽ സ്പോർട്ടിങ്ങിന്റെ സ്റ്റാർട്ടിംഗ് ഇലവൻ നമുക്ക് കാണാം. ഡിയേഗോ മറീനോ ഗോളുണ്ട്. നമ്മളവിടെ അറ്റാക്ക് മിഡ്ഫീൽഡ് ഉണ്ട്. ഡുർണവിക് ആണ് നമ്മുടെ സ്ട്രൈക്കർ. ഗാർസിയ ഉണ്ട് നമ്മുടെ ഒപ്പം. കാർമോണ ഉണ്ട്, സാൽവഡോർ ഉണ്ട്, ഹെർൻ ഉണ്ട്, സൗൾ ഉണ്ട്, വാലിയറ്റി ഉണ്ട്, ബാബി ഉണ്ട്, മിലോവാനോ ഉണ്ട് നമ്മുടെ. ഇവിടെ പ്ലേയേഴ്സ് ഷേക്കിംഗ് ഹാൻഡ് ആണ്. ഇപ്പൊ പാടില്ല, കൊറോണയാണ്, ഷേക്ക് ഹാൻഡ് ചെയ്യരുത്, കൊടുക്കരുത്. ഇവിടെ
ഡെനിസിന്റെ സ്റ്റാർട്ടിംഗ് നമുക്ക് കാണാം. ഇവരുടെയൊക്കെ പേര് ഞാൻ വായിക്കാൻ പോകുന്നില്ല. അറ്റാക്കിംഗിലെ സ്റ്റാർ മാൻ ആൻഡ് ഡുറവിക്, ആൻഡ് ഇവിടെ കിക്ക് ഓഫ് ആണ് ഫൈനൽസിൽ, ചാമ്പ്യൻസ് ട്രോഫി ഫൈനൽസ് ഇവിടെ തുടങ്ങിയൊക്കെയാണ്. വേൾഡ് ക്ലാസ് ആണ്. അപ്പോൾ നമ്മൾ ഒരു മണ്ടത്തിലും ഇനി കാണിക്കരുത്. രണ്ട് ടീമും നല്ല നല്ല ടീമാണ്. നമുക്ക് ഡിഫിക്കൽട്ടിയും കൂടുതലാണ് നമ്മുടെ. ഓക്കെ, ഓ ഓക്കെ, നമ്മുടെ നല്ലൊരു റൂമാണ്. ഡുറവിക് ഗോൾ. നമ്മുടെ എന്താ പറയാ, ഫൈനൽസിൽ ക്രൂഷ്യലാണ് നമ്മുടെ ആ ഫസ്റ്റ് ഗോള്. നമ്മുടെ പ്ലേയേഴ്സിന്റെ ആ മനസ്സിലുള്ള ആ ഒരു പേടി, ഡൗട്ട് അതെല്ലാം ക്ലിയർ ചെയ്യും. ഒരു ടീം ഗോൾ അടിച്ച ടീമിനെ പിന്നെ കളി സെറ്റ് ആയിരിക്കും. മറ്റേ ടീമിന് പിന്നെ ആ ഒരു മെന്റാലിറ്റി ഒക്കെ തിരിച്ചുകൊണ്ടിരുന്ന പണിയാണ്. അവിടെ നമ്മുടെ നല്ലൊരു ടേൺ ആയിരുന്നു, നല്ല ത്രൂ ബോള്, നമ്മുടെ നല്ലൊരു അസിസ്റ്റും, നമ്മുടെ ഡുറവിക് റോസ് ഡുറവിക്കിന്റെ സൂപ്പർ സൂപ്പർ ഫിനിഷിംഗ് ആണ്. നമ്മുടെ സ്റ്റാർ മാൻ ഡുറവിക്കിന്റെ റിയൽ സ്പോട്ടിംഗ് നമ്മൾ ഡിഫിക്കൽട്ടി കൂട്ടി എന്നുള്ളതെല്ലാം കണ്ടല്ലോ. എന്നിട്ടും റിയൽ സ്പോട്ടിംഗ് ഇപ്പൊ ഒരു പൊളിയാണ്. ഇവിടെ കാണാം ഡുറവിക്കിന്റെ ആവേശം നമുക്ക് കാണാം. നമ്മളുടെ ഇത് ഇമ്പോർട്ടൻറ്റ് ഗോൾ തന്നെയാണിത്. നമ്മുടെ ടീമിനും ഇമ്പോർട്ടൻറ്റ് ഗെയിമാണിത്. അല്ല ഡെന്നിസ്, സോറി, നമ്മുടെ ഡെന്നിസിന്റെ അറ്റാക്കാണ് ഇവിടെ. ഡെന്നിസ്, ഓ നല്ല ക്രോസ് ആണ് ബോക്സിന്റെ അതിലേക്ക്. വീണ്ടും വീണ്ടും ഡെന്നിസിന്റെ കാലിലേക്ക് ബോളാണ്. ഗോൾ, ഓ മൈ ഗോഡ്, ഞാനത് ഗോളാണ് നേരിച്ചു. പക്ഷേ ജസ്റ്റ് വഴിയാന്ന് പറയാനോ നമുക്ക് പോസ്റ്റിൽ നിന്ന്. നല്ലൊരു അറ്റാക്കിംഗ് ആയിരുന്നു ഡെന്നിസിന്റെ. ഇവിടെ വീണ്ടും അറ്റാക്കിംഗ് ആണ് ഡെന്നിസിന്റെ. ഡെന്നിസിന്റെ അടുത്തൊരു അറ്റാക്കാണ്. അവിടെ ഫ്രീ ആണ് മിഡ്ഫീൽഡിൽ. ഓ അത് ഡെന്നിസിന് കിട്ടാൻ, ഇനി ഇങ്ങനത്തെ ഒരു ചാൻസ് കിട്ടുന്ന് പറയാൻ പറ്റില്ല നമുക്ക്. ഇന്ന് നല്ല സുവർണ ചാൻസ് ആയിരുന്നു അവർക്ക്. അവിടെ കാണാൻ പറയാം, ആരുമില്ല ഡിഫൻഡേഴ്സ്, ആരുമില്ല അവിടെ മാർക്ക് ചെയ്യാൻ. ഗോൾ കീപ്പറും റിസപ്പ് മാത്രം ഉണ്ടായിരുന്നു അവിടെ. അത് അടിച്ചിടാൻ പറ്റിയ ചാൻസ് ആയിരുന്നു ഡെന്നിസിന്. പക്ഷെ അത് കോട്ടെ, കടന്നിരിക്കുകയാണ് ഡെന്നിസ്. വീണ്ടും നമ്മുടെ ലീഡ് ഇപ്പോഴും മെയിൻറ്റൈൻഡ് ആണ്, 1-0 ആണ്. രണ്ട് നല്ല ചാൻസ് ആണ് ഡെന്നിസിന് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ആദ്യത്തിൽ കോർണർ, നമ്മുടെ റീബൗണ്ട് അവിടെ ഉണ്ട് നമ്മൾ. ഓക്കെ, റീബൗണ്ട് നമുക്ക് കിട്ടിയിരിക്കുന്നു. നമ്മുടെ ഫസ്റ്റ് ടൈം ഷോട്ട് ആണ്. ഓ നമ്മുടെ ആദ്യത്തെ നല്ല ഷോട്ട് ആയിരുന്നു. ബോക്സിന്റെ പുറത്തുനിന്ന് ഒരു ലോങ് റേഞ്ച് ശ്രമമായിരുന്നു. ഗോൾ കീപ്പറിന്റെ നല്ല നല്ലൊരു സേവ് ആണത്. എടാ വീണ്ടും അവര് ഇന്റർസെപ്റ്റ് ചെയ്തിരിക്കുന്നു നമ്മളെ. നമുക്ക് ആ അറ്റാക്കിംഗ് തേർഡില് മര്യാദക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പാസ് ഡെന്നിസിന്റെ ഒരു അറ്റാക്കാണ്. ഓ നല്ലൊരു ഷോട്ട് ആയിരുന്നത്. ആ എന്താ കാണിച്ചത്, ഡപ്പോ പേടിപ്പിക്കല്ലേ. എടാ അപ്പൊ നമ്മുടെ സ്കില്ല് കാണിച്ച് മുന്നേറാൻ നോക്കിയതാണ്. പക്ഷേ അവിടെ ഡിഫൻഡേഴ്സ് നമ്മളെ തടഞ്ഞിരിക്കുകയാണ്. വീണ്ടും അവിടെ ഇന്റർസെപ്ഷനോട് ഇന്റർസെപ്ഷൻ ആണ് ഈ കളി. ടാക്ലിംഗ് നല്ലതാണ്, രണ്ട് ഡിഫൻസേഴ്സും സ്ട്രോങ് ആണ് ഇവിടെ. ഇവിടെ നമ്മുടെ ഒരു ഇതാണ്, അറ്റാക്കാണ്. പാസ്, ഗോൾ, ഫാന്റാസ്റ്റിക്. നമ്മുടെ അടുത്ത അസിസ്റ്റ് ആണത്. ഇവിടെ 45+2 മിനിറ്റ്സ്, എന്റെ അമ്മ 45+2 മിനിറ്റ്സിൽ സെക്കൻഡ് ഹാഫ് ജസ്റ്റ് തുടങ്ങാൻ, ഐ മീൻ ഫസ്റ്റ് ഹാഫ് ജസ്റ്റ് തീരാൻ വേണ്ടിയായിരുന്നു. അവിടെ തന്നെ നല്ല സൂപ്പർ ഗോളാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഞാൻ കൊണ്ടുപോയി അവിടെ ജസ്റ്റ് ഒന്ന് കീപ്പ് ചെയ്തു, ഒരു പാസ് ഇട്ട് കൊടുത്തു, ഫിനിഷ്ഡ്. നമ്മുടെ ഡുറവിക്കിന്റെ നല്ലൊരു ഗോളാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. നമ്മുടെ നല്ലൊരു പ്ലേ ആയിരുന്നു, നല്ല മൈൻഡ് ഗെയിം ആയിരുന്നു അവിടെ. അവിടെ ഡിഫൻഡേഴ്സ് നമ്മളത് അടിക്കുന്ന വിചാരിച്ചു. പക്ഷെ നമ്മൾ വെച്ചു, ബോൾ കയ്യിൽ വെച്ചു, കൃത്യമായിട്ട് പാസ് ഇട്ട് കൊടുത്തു. ഡുറവിക്കിന്റെ ഫിനിഷ് ആണ്. അപ്പൊ ഈ ഗോളിലൂടെ രണ്ട് മാനേജറിന്റെയും ഹാഫ് ടൈം ടോക്ക് മാറുകയായിരിക്കും. അവർക്ക് ഈ പ്രഷർ കൂടി, ഡെന്നിസിലെ ടീമിന് ഇപ്പൊ പ്രഷർ കൂടിയിരിക്കുകയാണ്. രണ്ട് ഗോളിന് പുറകിലാണ് അവര്. അവർക്ക് ഇനി മാച്ചിലോട്ട് തിരിച്ചു വന്നെങ്കിൽ ഒരു കളി നമ്മളെ ഡിഫെൻസീവ് ആയിട്ട് അവർ നന്നായിട്ട് പൂട്ടണം. പിന്നെ അവരുടെ അറ്റാക്കിങ് ഓൺ പോയിന്റ് ആയിരിക്കണം. ഫസ്റ്റ് ഹാഫ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ നമുക്കറിയാലോ, ഫസ്റ്റ് ഹാഫ് തീരായപ്പോ നമ്മൾ രണ്ടാമത്തെ ഗോൾ അടിച്ചപ്പോഴേക്കും രണ്ട് ടീമിന്റെ മാനേജറിന്റെയും ഹാഫ് ടൈം ടോക്ക് മാറിയിരിക്കുന്നുണ്ടാവും. സെക്കൻഡ് ഹാഫിൽ ഇനി എങ്ങനെ ഉണ്ടാവും കളി എന്നൊക്കെ കണ്ടറിയാം. ഇപ്പോ ഗൈസ് ഹാഫ് ടൈം ആയിരുന്നു. ഫസ്റ്റ് ഹാഫ് നിങ്ങൾക്ക് അറിയാം, കളി ഓ ഭയങ്കര ഇന്റൻസ് കളിയായിരുന്നു. ഫസ്റ്റ് ഹാഫ് നമ്മള് രണ്ട് ഗോൾ ഫ്രണ്ടിലാണ് ഇപ്പൊ നമ്മള്. അപ്പോ സമയം ഞാൻ അധികം കളയാനുള്ള, നമുക്ക് സെക്കൻഡ് ഹാഫ് തന്നെ തുടങ്ങാം. ഇപ്പൊ ചാമ്പ്യൻസ് ട്രോഫി ഫൈനൽസിന്റെ സെക്കൻഡ് ഹാഫ് തുടങ്ങിയിരിക്കുകയാണ്. വീണ്ടും ഡെന്നിസിന്റെ അറ്റാക്കാണ്. ഡെന്നിസ്, ഡെന്നിസിന് എന്തെങ്കിലും ആൻസർ ഉണ്ടോ നമ്മുടെ ഇതിന്, ഡിഫൻസിനെതിരെ? ഡെന്നിസ്, ഡെന്നിസിന് നല്ലൊരു പാസ്, നല്ലൊരു വിഷൻ ആയിരുന്നു അത്. നല്ല വീണ്ടും പാസിംഗ് ആണ് ഇപ്പൊ ഡെന്നിസ് ഇവിടെ കാണിക്കുന്നത്. ഓ ഓ നല്ല ക്രോസ് ആണ്.
എന്റെ ദൈവമേ, അത് അടിച്ചിട്ടുണ്ട് ചാൻസ് ആയിരുന്നു ഡെന്നിസിന്. ഇനി ഇങ്ങനത്തെ ചാൻസ് മാച്ചിൽ വീണ്ടും കിട്ടുന്നു എന്നുള്ള അവർക്ക്. ഒയ്യോ, ജസ്റ്റ് ഓക്കെ. ഇവിടെ 26 മിനിറ്റ് ആയിരിക്കുന്നു മാച്ച്. ഇപ്പം 2-0 ലീഡിലാണ്. ഇവിടെ ഓക്കെ, നമ്മുടെ ത്രൂ ഔട്ട് കൊടുക്കും നമ്മള്. ഓ, അവിടെ നമ്മുടെ നല്ലൊരു ഷോട്ട് ആയിരുന്നു, പക്ഷെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നു കൃത്യമായിട്ട് ഡിഫൻസ്. ഓ, വീണ്ടും ഡെന്നിസിന്റെ അറ്റാക്ക് ആണ് ഇവിടെ. ഡെന്നിസ് 83 മിനിറ്റ് ആയിരുന്നു. ഡെന്നിസിന്റെ നല്ലൊരു ബോളാണ് അവിടെ. ഓ, ഇവിടെ അത് പാസ് ചെയ്ത് കൊടുത്തെങ്കിൽ അവർക്ക് അത് ഒരു ഗോളാക്കി മാറ്റായിരുന്നു. പക്ഷേ അവിടെ ഒരു സോളോ എഫേർട്ടിന്റെ ശ്രമമായിരുന്നു, പക്ഷെ അത് പൂവർ ഷോട്ടായിരുന്നു അവിടെ ഡെന്നിസിന്റെ. ഇവിടെ നമ്മൾ ജയിക്കാറായി മാച്ച് എന്ന് പറയാം നമുക്ക്. ഇങ്ങോട്ട് ഓഫ് സൈഡ് ആയിരുന്നു അവിടെ. 90+2 മിനിറ്റ്സ് ആയിരുന്നു. ഇനി 2 മിനിറ്റ് കൂടെ ബാക്കിയുള്ളൂ നമുക്ക് ചാമ്പ്യൻസ് ആവുന്നതിന്. 2 മിനിറ്റ്സ്, കമോൺ. ഇവിടെ ഫൈനലാണ്, ഡെന്നിസ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇത് അവരുടെ അവസാനത്തെ അറ്റാക്ക് ആയിരിക്കും. ഡെന്നിസ് സമയം കളയല്ലേ, എന്തെങ്കിലും ചെയ്യുമെങ്കിൽ ചെയ്യ്. യെസ്, ഇവിടെ കളി കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, നമ്മളങ്ങനെ ചാമ്പ്യൻസ് ട്രോഫി വിന്നേഴ്സാണ്. 8.2 മാച്ച് റേറ്റിംഗ് ആണ് നമുക്ക് ഇപ്പോൾ ഉള്ളത്. നമുക്ക് അഡ്വാൻസ് ചെയ്യാം. ഓ, ഭയങ്കര ഒരു ത്രില്ലിംഗ് മാച്ചായിരുന്നു നമുക്ക്. നമ്മളപ്പോൾ ഇനി തൊട്ട് നമുക്ക് വേൾഡ് ക്ലാസ് ഡിഫൻഡർ മീൻ ഡിഫിക്കൽട്ടിയിൽ ഇട്ടേക്കാൻ ഞാൻ. ഓക്കെ, ഇവിടെ കാണിക്കാം. ഇത് നമുക്ക് കാണാം ഫൈനൽസ്. നമ്മൾ ജയിച്ചിരിക്കുകയാണ് വിന്നേഴ്സ്. എന്താണ് പറയണത് നോക്കാം, ന്യൂസിൽ നോക്കാം നമുക്ക് എന്തെങ്കിലും നമ്മളെ പറ്റി ഉണ്ടോ. പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ആരാന്ന് നോക്കാം. ചാമ്പ്യൻസ് ട്രോഫിയിലെ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് നമ്മളാണ്, ഡാന്റേജറാണ്. നമ്മുടെ ചാമ്പ്യൻസ് ട്രോഫി വിന്നേഴ്സും ആണ്. ഓക്കെ, അപ്പോ അങ്ങനെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഇരിക്കുന്നു. ലൈക്ക് അടിക്കൂ, മറക്കരുത് ലൈക്ക് അടിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ടു മൈ ചാനൽ, ഇവിടെ പുതിയതായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനിയും എപ്പിസോഡ്സ് ഓഫ് പ്ലെയർ കരിയർ വരണ്ട്, മാനേജർ കരിയറിന്റെ എപ്പിസോഡ് ഞാൻ തുടങ്ങാൻ പോകുന്നുണ്ട്. അപ്പോ ഇന്ന് ഉച്ചയ്ക്ക് അറിയാം, ഞാൻ അവിടെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വോട്ടിംഗ് നടക്കണേന്ന് ഭയങ്കര കട്ട വോട്ടിംഗ് ആണ്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ പറയാം. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടേക്കാം ഏത് ടീമായിട്ടാണ് ഞാൻ കളിക്കാൻ, ഏത് ടീമിൻ്റെ മാനേജറാണ് ഞാൻ ആവാൻ പോണത്. അപ്പോൾ ഷെയർ ചെയ്യുക അത് ഫ്രണ്ട്സിനൊപ്പം. അറിയാലോ, കമൻറ്റ് ഡൗൺ ബിലോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ആണ്. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. അടുത്ത എപ്പിസോഡ് കാണാം. ബൈ.